ഗുഡ് മോർണിംഗ്. നമ്മൾ ഇംഗ്ലീഷിൻ്റെ പാർട്ട് 5 അല്ലേ, ഓക്സിലറി വെർബുകൾ കഴിഞ്ഞു, സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാറ്റേൺ പറഞ്ഞു, സിമ്പിൾ പ്രസൻറ്റിൻ്റെ ടൈമിനെ കുറിച്ച് പറഞ്ഞു. നാലാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു പ്രസൻറ്റ് കണ്ടിന്യൂസ്, അതായത് രണ്ടാമത്തെ ടെൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ പാറ്റേൺ ആണ് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ നാലാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. എന്തായിരുന്നു പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ പാറ്റേൺ? നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. രാജു ഈസ് റൈറ്റിംഗ് എ ലെറ്റർ, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, ദ ആർ റൈറ്റിംഗ് എ ലെറ്റർ എന്നുള്ള അതിൻ്റെ ഫോമിലേക്കാണ് നമ്മളിതുവരെ പോയത്. ഫോം മാത്രമാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഫോം കഴിഞ്ഞു ഏത് സമയത്താണ് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുക, ഏതാണ് അതിൻ്റെ ടൈം. പ്രസൻറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പ്രസൻറ്റിൻ്റെ ടൈം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞ ഹാബിച്വൽ ആക്ഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, നിയറസ്റ്റ് ഫ്യൂച്ചർ, നാലാമത് പറഞ്ഞത് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡൂയിങ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു ചോക്ക് ഇടുന്നു എന്ന് പറയുമ്പോൾ ചെയ്യുന്നത്, ഇങ്ങനെ നാല് ടൈമുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. പ്രസൻറ്റ് കണ്ടിന്യൂസിന് കുറേ സമയങ്ങളുണ്ട്. ഞാൻ മൂന്ന് സമയങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ടൈമുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നാല് ടൈമുകൾ അഞ്ച് ടൈമുകൾ എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ മാറ്റി അതിൻ്റെ വേറൊരു ഫോം ആക്കിയിട്ടാണ് പറയുന്നത്. ഞാനിപ്പോൾ അത് മൂന്നെണ്ണം ആക്കിയിട്ട് പറയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ടൈമുകൾ ഏതൊക്കെ സമയങ്ങളിലാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്? ഒന്നാമത്തത് ശ്രദ്ധിക്ക, ഒന്നാമത്തെ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ സമയം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി പ്രസൻറ്റിൽ തുടങ്ങി. പ്രസൻറ്റ് പറഞ്ഞാൽ എന്താ, നമ്മൾ വർത്തമാനകാലം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞു പോയ കാലം പാസ്റ്റ് ആണ്, വരാൻ പോകുന്ന കാലം ഫ്യൂച്ചറാണ് അല്ലേ. അപ്പോൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു പ്രവൃത്തി ഇപ്പോൾ തുടങ്ങി, പ്രസൻറ്റിൽ തുടങ്ങി, അത് പ്രസൻറ്റിൽ തീർന്നോ? അത് പ്രസൻറ്റിൽ തീർന്നില്ല, അത് തുടരുകയാണ്. ഇപ്പോൾ നിങ്ങൾ ടി വി കാണാണ്, എപ്പോഴാണ് തുടങ്ങിയത്? ഇപ്പോൾ നിങ്ങൾ കുറച്ച് മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ. എന്നിട്ട് നിങ്ങൾ ടി വി കാണാമെന്നുള്ള പ്രവൃത്തി ഒരു തുടരുന്ന പ്രവൃത്തിയാണ്. ടി വി കണ്ടു നിർത്തി അങ്ങനല്ലല്ലോ. ടി വി ഇങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ കണ്ടേക്കാണ് നിർത്തുക, അങ്ങനല്ലല്ലോ. ടി വിന്ന് നമ്മളത് ഒരു പ്രോഗ്രാം കാണുമ്പോൾ അത് കുറേ നേരത്തേക്ക് കാണും. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ഒരു പ്രസൻറ്റിൽ തുടങ്ങി പ്രസൻറ്റിൽ തുടരുന്ന ഒരു പ്രവൃത്തിയാണ്. അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു പ്രവൃത്തിയാണ്. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാണ് ആ സമയത്തിട്ടോ, അപ്പോൾ ഇന്നലെ കളിച്ചിട്ടുണ്ടെങ്കിലേ കഴിഞ്ഞു. ആ സമയത്ത് നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങി ക്രിക്കറ്റ് കളിച്ചു, ഞാൻ വന്നേക്ക് ക്രിക്കറ്റ് ബോൾ എറിഞ്ഞു അടിച്ചു, ക്രിക്കറ്റ് കഴിയില്ലല്ലോ അല്ലെ. ഫുട്ബോൾ കഴിയുമ്പോൾ തന്നെ അപ്പോൾ കഴിയില്ലല്ലോ, കുറച്ച് നേരത്തേക്ക് തുടരൂലേ. ആ തുടർച്ച അതിനെ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് അതാണ് അല്ലേ. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ്, കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ തുടരുന്നൊരു പ്രവൃത്തി, അതിനെ സൂചിപ്പിക്കാനാണ് ഒന്നാമത്തെ സമയം ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസിന് മൂന്ന് സമയമാണ്. ഒന്നാമത്തെ സമയം എന്താ, പ്രസൻറ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി പ്രസൻറ്റിൽ തുടരാൻ വേണ്ടിയിട്ട്. രണ്ടാമത്, അപ്പോൾ ഒന്നാമത് കിട്ടി മനസ്സിലാവുന്നു. അതായത് ഇപ്പോൾ ഏതും പറയാം, നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, തുടങ്ങിയത് പ്രസൻറ്റിലല്ലേ, കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഭക്ഷണം കഴിക്കാറാണ്, ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പോരാൻ പറ്റില്ലല്ലോ, കുറച്ച് നേരം ഇങ്ങനെ തുടരണ്ടേ. അപ്പോൾ പ്രസൻറ്റിൽ തുടങ്ങിയൊരു പ്രവൃത്തി പ്രസൻറ്റിൽ തന്നെ തുടരുന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ സമയം. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഒന്നാമത്തെ സമയം മനസ്സിലായി തോന്നുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം, നിങ്ങൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഐ ആം പ്ലേയിങ് ഫുട്ബോൾ, ഷീസ് റീഡിങ് എ ബുക്ക്, അവരൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീസ് വാച്ചിങ് ടി വി അല്ലേ, അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കണ്ടിന്യൂസ് ആക്ഷനാണ്, തുടർന്നുകൊണ്ടിരിക്കുന്ന ആക്ഷനാണ്. ഇങ്ങനത്തെ ഒരു ആക്ഷൻസിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ആക്ഷൻ നിങ്ങളെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം എടുക്കണം, എന്നിട്ട് ആ ഫോമിലായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. കിട്ടീനാ? കിട്ടിയിരിക്കുന്നു. ഇനി രണ്ടാമത്തത്, ഏത് ടൈം എന്നുള്ള ഇതിൻ്റെ രണ്ടാമത്തെ സമയം അല്ലേ. ഒന്നാമത്തെ സമയം നമ്മൾ പറഞ്ഞു പ്രവൃത്തി തുടങ്ങി തുടരുന്നത്. രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് പ്രവൃത്തി നമ്മൾ തുടങ്ങി, അതിപ്പോഴും തുടരുന്നുണ്ട്. അതായത് ജസ്റ്റ് ഇപ്പോൾ വലിയൊരു കുറേ മുന്നേ തുടങ്ങിയിട്ട് ഇപ്പോഴും തുടരും അങ്ങനെയല്ല, കുറേ കാലഘട്ടത്തിൽ തുടരുന്ന അങ്ങനെയൊന്നല്ല. ഇപ്പോൾ നിങ്ങൾ
I am reading Shakespeare's Hamlet now. ഞാനിപ്പോൾ ഷേക്സ്പിയറുടെ ഹാംലെറ്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ വായിച്ച് തുടങ്ങിയിട്ടുണ്ടാവും, അപ്പോൾ കുറച്ചൊരു സമയത്തിന് ഞാൻ ചിലപ്പോൾ നിർത്തിയിട്ടുണ്ടാവും, എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും തുടരും, അല്ലെ പിന്നെ വൈകുന്നേരം തുടരും. അപ്പോൾ ആ ഒരു ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ എന്താണ് നമ്മളൊരു പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ് ആ ബുക്ക് ഷേക്സ്പിയർ ഹാംലെറ്റോ അല്ലെങ്കിൽ ഷേക്സ്പിയർ നല്ലെങ്കിൽ വേറെ ആരുടേതാണെങ്കിലും ശരി ഒരു കൃതി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കാം, അല്ല അങ്ങനെ പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങി, രാവിലെ തുടങ്ങി, നമ്മൾ വായിക്കാൻ തുടങ്ങി. ഒരു 10 മണിയായപ്പോൾ നമ്മൾക്ക് ഒരു വേറൊരു അത്യാവശ്യം വന്നിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി, പിന്നെ ഈവനിങ് പിന്നെയും തുടരുകയാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ ആ ദിവസം നമ്മൾ എന്താണ് ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പ്രവൃത്തി, അതായത് ജസ്റ്റ് തുടങ്ങി പ്രസൻറ്റിൽ കുറച്ച് നേരത്തേക്ക് നിർത്തി പിന്നെയും തുടരുന്നു, അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനും ഏത് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. രണ്ട് സമയം പറഞ്ഞു, ഒന്ന് പ്രസൻറ്റിൽ തുടങ്ങിയൊരു പ്രവൃത്തി, പിന്നെ അത് കുറേ നേരത്തേക്ക് തുടർന്നു കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിന് ഏതാ ഉപയോഗിക്കേണ്ടത്? പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോർമാറ്റാണ് ഉപയോഗിക്കേണ്ടത്, അതായത് സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആറ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സമയം ഞാൻ പറഞ്ഞു, ഒരു പ്രവൃത്തി തുടങ്ങി അതിന് കുറച്ച് നേരത്തെ ഒരു ബ്രേക്ക് ഇട്ടതിന് ശേഷം പിന്നെയും തുടരുകയാണ്, അതിപ്പോൾ നമ്മളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതിക്കോളി. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ്ലി ബുക്ക് തീരോളം വായിച്ചുകൊണ്ടിരിക്കില്ലല്ലോ, കുറച്ച് നേരം വായിച്ചിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് എടുത്ത് അങ്ങനെയൊക്കെ അല്ല നമ്മൾ ചെയ്യുക. ആ രൂപത്തിലുള്ള പ്രവൃത്തിയെ സൂചിപ്പിക്കാനും ഏതാണ് ഉപയോഗിക്കേണ്ടത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ സമയം എന്ന് പറയുന്നത് ഏതാണ്? രണ്ട് സമയങ്ങൾ പറഞ്ഞു, നമ്മളൊരു പ്രവൃത്തി തുടങ്ങിയിട്ട് തുടരുന്നത്, രണ്ടാമത്തെ സമയം പറഞ്ഞു ഒരു കണ്ടിന്യൂസിലൊരു പ്രവൃത്തി തുടങ്ങി കുറച്ച് നേരത്തേക്ക് നിർത്തി പിന്നെയും തുടരുന്നത്. ഇതിൻ്റെ മൂന്നാമത്തെ സമയം എന്ന് പറയുന്നത് ഏതാണ് നോക്കാം. നമുക്ക് മൂന്നാമത്തെ സമയം ഏതാണെന്ന് നോക്കാം. ഒരു നിയർ ഫ്യൂച്ചർ, ജസ്റ്റ് നിയർ ഫ്യൂച്ചർ. നമ്മളിപ്പോൾ ഞാൻ സിമ്പിൾ പ്രസൻറ്റിൽ പറഞ്ഞിരുന്നു അല്ലേ, ഒരു സ്കൂൾ അടുത്ത വീക്കിൽ ഓപ്പൺ ചെയ്യും. അതേപോലുള്ള ഒരു നിയർ ഫ്യൂച്ചർ പറയാൻ വേണ്ടിയിട്ടും പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. അതായത് നാളെ ഞാൻ പാണ്ടിക്കാട് പോവും, നാളെ ഞാൻ പോവും, ഐ എം ഗോയിങ് ടു പാണ്ടിക്കാട് ടുമോറോ എന്ന് പറയുമ്പോൾ അത് നമുക്ക് പറയുമ്പോൾ സംഭവം എന്താണ്? ഫ്യൂച്ചറാണ്, നാളത്തെ കാര്യമാണ്. എന്നാലും ശരി, നമുക്കത് ഏതിൽ പറയാം? പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിയർ ഫ്യൂച്ചർ ആയിരിക്കണം, തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന ഫ്യൂച്ചർ ആയിരിക്കണം. നിയർ ഫ്യൂച്ചർ പറഞ്ഞാൽ തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന ഫ്യൂച്ചർ. മറ്റേ കുഴപ്പമില്ല, സാധാരണഗതിയിൽ നമ്മൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഏതാണ് വലിയ ഫ്യൂച്ചർ, ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന ഫ്യൂച്ചർ അല്ലെങ്കിൽ അങ്ങനെ എന്തിലേക്കാരും ചിന്തിക്കാം. ഇതങ്ങനല്ല, തൊട്ടടുത്ത് ഇപ്പോൾ നാളെ അല്ലെ മറ്റന്നാൾ അല്ലെ അടുത്ത ആഴ്ച അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഇപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഞാനൊരു സിനിമ കാണാൻ പോവും അല്ലെ, നമ്മളെല്ലാവരും ഞങ്ങളെല്ലാവരും കൂടി സിനിമ അല്ലെ, അവർ ഒരു സിനിമക്ക് പോവും അല്ലേ. ദേ ആർ ഗോയിങ് ടു വാച്ച് എ മൂവി നെക്സ്റ്റ് വീക്ക് അല്ലേ, അടുത്ത ആഴ്ച അവരൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകും എന്ന് പറയാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മൂന്ന് സമയങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ സമയം അല്ലേ, ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ചിലപ്പോൾ കണ്ടക്സ്റ്റിന് ഓക്കെ ആവില്ല, എന്നാലും ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിനായിട്ടുള്ള കണ്ടക്സ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും ശരി, ഇങ്ങനെ മൂന്ന് സംഭവങ്ങൾ. ഒന്നാമത്തത് ഒരു പ്രസൻറ്റിൽ തുടങ്ങിയ പ്രവൃത്തി തുടരാൻ, പ്രസൻറ്റിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ടും, രണ്ടാമത്തത് ജസ്റ്റ് തുടങ്ങി പിന്നെ ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെയും തുടരുന്നതുമായിട്ടുള്ള പ്രവൃത്തി, മൂന്നാമത്തത് എന്താണ് ജസ്റ്റ് നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു പ്രവൃത്തി. ഇത് മൂന്നും ആണ് തൽക്കാലം പറയുന്നത്. നാലാമത്തെ ടൈമിംഗ് വേർഡ് ടൈം ഉണ്ട് ഞാൻ ഇപ്പോൾ പറയണില്ല. തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള രൂപത്തിലുള്ള ടെൻസിൻ്റെ ടൈമാണ് ഇന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ശരി.